നമസ്കാരം. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിനൊരുങ്ങി കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തവണ കോൺഗ്രസ് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് ഇറങ്ങുന്നത്. എന്നാൽ കൃത്യമായ തീയതി പുറത്തുവിട്ടിട്ടില്ല. ജനുവരി ആദ്യവാരം യാത്ര ആരംഭിച്ചേക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര 2 എന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര അറിയപ്പെടുക. ഇത്തവണ ഹൈബ്രിഡ് മോഡലിലാണ് യാത്ര തുടങ്ങുന്നത്. നടന്നുകൊണ്ട് മാത്രമായിരിക്കില്ല യാത്രയുണ്ടാവുക, അതിനൊപ്പം തന്നെ വാഹനങ്ങളും യാത്രയ്ക്കായി ഉപയോഗിക്കും. രണ്ട് റൂട്ടുകളാണ് യാത്രയ്ക്കായി കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. അതേസമയം ഇതിൽ തീരുമാനമെടുത്താൽ ഒരുപക്ഷെ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക. ഉത്തർപ്രദേശിനാണ് യാത്ര കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബീഹാർ, മഹാരാഷ്ട്ര എന്നിവയ്ക്കും അതുപോലെ മുൻഗണനയുണ്ടാവും. നിലവിൽ UPയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വളരെ ദുർബലമാണ്. അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വമ്പൻ സംസ്ഥാനങ്ങൾ കൂടിയായ ഈ 3 എണ്ണത്തിനും വലിയ പ്രാധാന്യം കോൺഗ്രസിന് നൽകേണ്ടി വരും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവായതിനാൽ കോൺഗ്രസ് പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളെയെല്ലാം യാത്രയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചതായും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. എല്ലാ ദിവസവും യാത്ര സമാപിക്കുന്ന ഇടത്ത് വെച്ച് പൊതുയോഗങ്ങൾ ആരംഭിക്കും. ആദ്യ യാത്രയ്ക്ക് സമാനമാണിത്. രാഹുൽ ഗാന്ധി യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. December 21 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ഇതിൽ ചർച്ച ചെയ്യും. സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി നേരിട്ട കോൺഗ്രസിന് ജോഡോ യാത്ര തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. 2022 September 7 ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം ആരംഭിച്ചത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു തുടക്കം. ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലാണ് യാത്ര അവസാനിച്ചത്. 4080 km യാത്രയുടെ ഭാഗമായി രാഹുൽ അടക്കമുള്ളവർ താണ്ടിയത്. 12 സംസ്ഥാനങ്ങളിലായി 75 ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോയത്. 126 ദിവസം യാത്രയ്ക്കായി എടുത്തിരുന്നു. രാജ്യത്തെ BJPയുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിച്ചൊന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആരംഭിച്ചത്. തൊഴിലില്ലായ്മ, തുല്യതയില്ലായ്മ എന്നിവയും ഈ യാത്രയിൽ കാര്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതേസമയം ദേശീയതലത്തിൽ BJPക്കെതിരെ ഇന്ത്യ മുന്നണി സജീവമാവുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമോ എന്നതിൽ കോൺഗ്രസിലും വ്യത്യസ്ത അഭിപ്രായമുയരുന്നു. ഹിന്ദി ഹൃദയഭൂവിലോ കർണാടകയിൽ എവിടെയെങ്കിലുമോ രാഹുൽ മത്സരിക്കുന്നതാവും നല്ലതെന്ന നിർദ്ദേശം ഉയരുന്നുണ്ടെന്ന് ചില നേതാക്കൾ പറയുന്നു. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തിറങ്ങണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 29 സീറ്റിൽ 1 എണ്ണം മാത്രമാണ് ലഭിച്ചത്. മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാരയിലാണ് ജയിച്ചത്. മറ്റെല്ലാവരും തോറ്റു. രാജസ്ഥാനിലെ 25 സീറ്റിൽ കോൺഗ്രസ് സഖ്യകക്ഷി RLD ഒരു സീറ്റ് മാത്രം ലഭിച്ചു. ഛത്തീസ്ഗഡിൽ 11 സീറ്റിൽ 2 സീറ്റ് കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയത്തോടെ മുതിർന്ന നേതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവഗണിച്ചതാണ് ഈ വലിയ തോൽവിക്ക് കാരണമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ കമൽനാഥിനെയും അശോക് ഗെഹ്ലോത്തിനെയും വിമർശിച്ചു. ഇത്തവണ അതൊഴിവാക്കാനാണ് ഗെഹ്ലോത്തിനെയും ഭൂപേഷ് ബാഘേലിനെയും അംഗങ്ങളാക്കി ദേശീയ സമിതി ഉണ്ടാക്കിയത്. ഹിന്ദി ഹൃദയഭൂവിൽ വോട്ടിംഗ് വ്യത്യാസം BJPയുമായി അധികം ഇല്ലാത്തതിനാൽ മുതിർന്ന നേതാക്കൾ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയാൽ കുറച്ച് സീറ്റെങ്കിലും നേടിയെടുക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വം കരുതുന്നത്.